മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ പിടിക്കുന്നതിനായി പ്രാചീന കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ പല വിധത്തിലുള്ള കെണികളും ഉപയോഗിച്ചിരുന്നു. അത്തരത്തിൽ വളരെ പ്രാചീനവും വിചിത്രവുമായ ഒരു മത്സ്യക്കെണിയാണ് ടിൻഹാർട്ട് ഫിഷ് ട്രാപ്പ്. പ്രാചീന മനുഷ്യരുടെ ബുദ്ധിവൈഭവം എത്രത്തോളമാണെന്ന് തെളിയിക്കുന്ന ഈ വിചിത്രമായ മത്സ്യക്കെണിയെ പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പക്ഷികളെയും മൃഗങ്ങളെയും കെണി വെച്ച് പിടിക്കുന്നത് പോലെ തന്നെ മത്സ്യബന്ധനത്തിനായും, അതായത് മത്സ്യങ്ങളെ പിടിക്കുന്നതിനായും പ്രാചീന കാലം മുതൽക്കേ മനുഷ്യൻ പല വിധത്തിലുള്ള കെണികളും ഉപയോഗിച്ചു പോന്നിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് കല്ലുകൊണ്ട് നിർമ്മിക്കുന്ന ചിറകൾ. വ്യത്യസ്തവും വിചിത്രവുമായ പല ആകൃതിയിലുള്ള ചിറകളും കല്ലുകൾ ഉപയോഗിച്ച് പ്രാചീന മനുഷ്യർ നിർമ്മിച്ചിരുന്നു. കല്ലുകളും തടിക്കഷ്ണങ്ങളും പ്രധാന ആയുധമായി ഉപയോഗിച്ചു തുടങ്ങിയ നിയോലിത്തിക് കാലഘട്ടം മുതൽ തന്നെ ഇത്തരം കെണികളും ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ നിർമ്മിച്ചിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ ദ്വീപുകൾ, പസഫിക്കിന്റെ തീരത്തുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഫിൻലാൻഡ് എന്നിവിടങ്ങളിലെ ആദിമവാസികൾ ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ ആകൃതിയുള്ള ചിറകൾ നിർമ്മിച്ചു പോന്നിരുന്നു. തായ്വാൻ എന്ന രാജ്യത്ത് ഇപ്പോഴും ചിറകൾ ഉപയോഗിച്ച് ഫലപ്രദമായി മീൻ പിടിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ട്. തായ്വാനിലെ പടിഞ്ഞാറു ഭാഗത്തുള്ള പെൻഗു ദ്വീപ സമൂഹത്തിൽ കഴിഞ്ഞ 700 വർഷങ്ങളോളമായി പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കല്ലുകൾ അടുക്കി വെച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ചിറകെട്ടിയാണ് മീൻ പിടിക്കുന്നത്. ഈ കല്ലുകൾക്കിടയിൽ മീൻ കുടുങ്ങിയാൽ അവ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. വേലിയേറ്റത്തിന്റെ ഫലമായി ധാരാളം മത്സ്യങ്ങൾ ഈ ചിറയ്ക്കുള്ളിൽ കുടുങ്ങുകയും അവയ്ക്ക് നീന്തി തിരിച്ചു പോകാൻ കഴിയാതെ വരികയും വേലിയിറങ്ങുമ്പോൾ അവയെ ഫലപ്രദമായി പിടികൂടുവാനും കഴിഞ്ഞിരുന്നു. തായ്വാനിലെ പെൻഗു ദ്വീപിൽ മാത്രം ഇത്തരത്തിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച 570 വ്യത്യസ്ത ആകൃതിയുള്ള ചിറകളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിമൈ എന്നറിയപ്പെടുന്ന ടൗൺഷിപ്പിലുള്ള ടിൻഹാർട്ട് സ്റ്റോൺ വെയർ. രണ്ട് ഹൃദയങ്ങളുടെ ആകൃതിയുള്ള വളരെ വ്യത്യസ്തമായ ഒരു ചിറയാണിത്. ഇതൊരു ഡബിൾ ട്രാപ്പായിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കുടുങ്ങുന്ന മത്സ്യങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ബസാൾട്ട് കല്ലുകളും പവിഴപ്പുറ്റുകളും ഉപയോഗിച്ച് വളരെ ആസൂത്രിതമായാണ് ഈ ചിറ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് പെൻഗുവിലെ മത്സ്യത്തൊഴിലാളികളുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഉറവിടമായിരുന്നു ഈ കല്ലുകൊണ്ട് നിർമ്മിക്കുന്ന ഇരട്ട ഹൃദയ മത്സ്യക്കെണി. എന്നാൽ ഇന്ന് ആധുനിക മത്സ്യബന്ധന രീതികൾ ഉടലെടുത്തതിനാലും ഇത്തരത്തിലുള്ള ചിറകൾ സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കേടുവരുത്തും എന്ന് കണ്ടെത്തിയതിനാലും പലതും നിർത്തലാക്കിയിട്ടുണ്ട്. അവയിൽ ചിലത് ഭാഗികമായും ചിലത് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടുമുണ്ട്. മറ്റു ചിലത് മത്സ്യബന്ധനമില്ലാതെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിൽ നിലവിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചിമൈ ടൗൺഷിപ്പിലെ ടിൻഹാർട്ട് ട്രാപ്പ് ഇന്ന് മികച്ചൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇതിന് വളരെ വ്യത്യസ്തമായ ഹൃദയത്തിന്റെ ആകൃതി ഉള്ളതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ്. മാത്രമല്ല ഇവിടെ എത്തുന്നവർക്ക് സെൽഫി എടുക്കുന്നതിനായി പ്രത്യേക സെൽഫി പോയിന്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാചീന മനുഷ്യരുടെ കരവിരുതിൻ്റെയും ചിന്താശേഷിയുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായി ഇന്നും ഈ മീൻചിറകൾ തല ഉയർത്തി നിൽക്കുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നുറുങ്ങറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.